അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ശരീരത്തിൽ അനേകം സന്ധികളുണ്ട്, ജോയിൻസുകളുണ്ട്. ഇവയൊക്കെ ശരിയാം വിധം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സുഖകരമായ ജീവിതം സാധ്യമാകൂ. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ ഈ കൈ മടങ്ങിയില്ല എങ്കിൽ നമുക്ക് ഈ കൈക്കൊണ്ട് ഉരുള ഭക്ഷണം വായിലേക്ക് വെക്കാൻ സാധിക്കില്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ സാധിക്കില്ല. ഇതിങ്ങനെ മടങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് വെള്ളം കുടിക്കാനും ഈ കൈക്കൊണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ സാധിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സന്ധികൾ, ജോയിൻസുകൾ ഇതൊക്കെ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നു, അതിന് കേടുപാടില്ലാതെ നിലനിൽക്കുന്നു എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന വലിയൊരു നിഅമത്താണ്, അനുഗ്രഹമാണ്. ഇതിന് നമ്മൾ നന്ദി കാണിക്കേണ്ടേ? അതിനുള്ള നന്ദിയായി അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിച്ച നമസ്കാരമുണ്ട്. അതിൻ്റെ പേരാണ് ദുഹ. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, 360 സന്ധികളുണ്ട് മനുഷ്യരുടെ ശരീരത്തിൽ. ഓരോ വിശ്വാസിയും പ്രഭാതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ 360 സന്ധികൾക്കും പകരമായി സദഖ ചെയ്യണം. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ആർക്കാണ് ഇത്ര അധികം ഒരു ദിവസം സദഖ ചെയ്യാൻ സാധിക്കുക? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യൽ സദഖയാണ്, പള്ളി വൃത്തിയാക്കുന്നത് സദഖയാണ്. നീ ഇതിനൊന്നും സാധിച്ചില്ല എങ്കിൽ ലുഹാ സമയത്ത് 2 റക്കായത്ത് നമസ്കരിച്ചാൽ ഈ 360 സന്ധികൾക്കുമുള്ള സദഖയായി, അതിന് പകരമാകുന്നതാണ്. എപ്പോഴാണിത് നമസ്കരിക്കേണ്ടത്? ഇതിൻ്റെ സമയം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ ഉയരത്തിലെത്തുന്ന സമയം മുതൽ സൂര്യൻ മധ്യാഹ്നത്തിലെത്തുന്ന സമയം വരെയാണ്. ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമസ്കരിക്കാം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇസ്ലാമിക് കലണ്ടറിലൊക്കെ ഉദയസമയം എന്ന് പറഞ്ഞിട്ട് ഒരു ടൈം കൊടുത്തിരിക്കും. ആ സമയമായി പിന്നെ ഏകദേശം ഒരു 20 മിനിറ്റ് കൂടി പിന്നിട്ടാൽ ലുഹ നമസ്കാരത്തിൻ്റെ സമയം ആരംഭിച്ചു. പിന്നെ ലുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 20 മിനിറ്റ് മുമ്പ് വരെയുള്ള സമയം. ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലുഹ നമസ്കരിക്കാം. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ചൂട് കൂടി വരുന്ന സമയമാണ്. 2 റക്അത്ത് തൊട്ട് 8 റക്അത്ത് വരെ നമുക്കിത് നമസ്കരിക്കാം. ഈരണ്ടായിട്ടാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. നമുക്ക് സാധ്യമാകും വിധം 2, 4, 6, 8 നമ്മൾ നമസ്കരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് ഈ നമസ്കാരത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മരണം വരെ ഞാനിത് ഉപേക്ഷിക്കില്ല. അദ്ദേഹം ആ പറഞ്ഞതുപോലെ തന്നെ മരണം വരെ ഈ നന്മ ഉപേക്ഷിച്ചില്ല. നമ്മളും അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ തയ്യാറാകുകയാണെങ്കിൽ വലിയ പ്രതിഫലമാണ് ഇതുവഴി നമുക്ക് ലഭിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരാൾ ലുഹ 4 റക്അത്ത് നമസ്കരിക്കുകയും ലുഹറിന് മുമ്പുള്ള 4 റക്അത്ത് റവാത്തിബ് സുന്നത്ത് ഉണ്ടല്ലോ, അതും നമസ്കരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ അവന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഭവനം പണിയും, ഒരു ഭവനം അവൻ അള്ളാഹു സമ്മാനമായി നൽകും. ഇപ്പോൾ പ്രിയമുള്ളവരെ, ഏറെ പ്രതിഫലാർഹമായ അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് ലഭിക്കാൻ കാരണമായ, നമുക്ക് അള്ളാഹു നൽകിയ ഈ സന്ധികളെന്ന അനുഗ്രഹത്തിന് നന്ദിയായി ചെയ്യാൻ പറ്റുന്ന ഈ കർമ്മം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമ്മളെയൊക്കെ തുണക്കുമാറാവട്ടെ. അമീൻ അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. വസ്സലല്ലാഹു അലാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.